പിന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കവട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി പക്കവടയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടുനോക്കി. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ഒനിയന് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കപ്പിലൊരു കപ്പ് കടലമാവാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ പകുതി കണ്ട് മൈദ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മളിതിനകത്തോടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അത് അവസാനം നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാൽ പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തിന് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുക. അപ്പോൾ ഞാനത് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോഴാണ് അത് ചേർത്ത് കൊടുത്തത്. അത് നമ്മളെല്ലാം ഇടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പിഞ്ച് കായ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു കാണുന്നൊരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഈ ഒരു പരിവാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനകത്തേക്ക് ഒരു തണ്ട് മുരിങ്ങയില, നമ്മുടെ സദാ മുരിങ്ങയില ഊരിയിട്ട് ഇതേപോലെ നമ്മുടെ ഈ ഒരു പക്കവടക്കകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട. യാതൊരു വിധ ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. ഒരു നമ്മൾ സദാ പക്കവട കഴിക്കുന്ന പോലെ തന്നെ ചിലർക്ക് കയ്പ്പ് ഉണ്ടാവുമോ? അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്പ്പ് വരുന്ന ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് കുറച്ച് സമയം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുന്ന സമയത്തിനകത്തേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഈ ഉള്ളിനകത്തുനിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഒരു പിഞ്ച് സോഡപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാനോ അതുപോലെ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ചേർത്താൽ മതി. വളരെ ചെറിയ പിഞ്ച് ചേർത്താൽ മതി. ഒരൊന്നും കൂടെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിനകത്ത് ഒന്നൊരു ഒന്നോ രണ്ടോ സ്പൂൺ ഓയിൽ നമ്മുടെ ഈ ഒരു മാവിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാവ് അല്ലെങ്കിൽ നമ്മുടെ പക്കവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ എണ്ണക്കകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഓയിലിനകത്തോട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ഓയിൽ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടായിട്ടിരിക്കണം. പിന്നെ നമുക്കൊരു മുക്കാൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ വറുത്തെടുക്കണം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി പോകും. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാതും ചുട്ടെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ള സംഭവം ഈ ഒരു വെറൈറ്റി പക്കവട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.